നമസ്കാരം. സിപിഎം വിളപ്പിൽ ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറിയുമായ എ അസീസിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് നരനായാട്ട്. സാധാരണ സാധാരണക്കാരായിട്ടുള്ള അസീസിന്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ ഓരോ കഷ്ടപ്പാടിൽ നിന്നും സ്വരുക്കൂട്ടി നിർമ്മിച്ച ആ വീടിനെ തകർത്ത് എറിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് സംഘം എന്നാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന റിപ്പോർട്ടുകൾ. പേയാട് അലേറ്റി കാർമൽ സ്കൂളിന് സമീപം ഫാത്തിമ മൻസിലിൽ നേരെ ഇന്നലെ രാത്രി 11 നടന്നത് വൻ ആക്രമണം. സംഭവം നടക്കുമ്പോൾ അസീസ് ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ഉറക്കത്തിലായിരുന്നു. ശബ്ദം കേട്ട ഇവരെത്തുമ്പോഴും ജനൽ ഗ്ലാസുകൾ പൊട്ടുന്ന ശബ്ദമാണ് കേട്ടത്. വാളുമായി എത്തിയ സംഘം വീടിന്റെ ജനലും വാതിലും തകർത്ത് ഗേറ്റിന് കേടുപാടുകൾ വരുത്തിയാണ് മടങ്ങിയത്. പ്രധാനമായും സംഭവത്തിന് പിന്നിൽ ലഹരി മാഫിയയുടെ സംഘമാണെന്നാണ് പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സാധാരണക്കാരിൽ ഇടപെടുകയും അവിടുത്തെ ജനങ്ങളുമായി നല്ല രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു സംഘം ആളുകൾ വീട്ടിലേക്ക് എത്തി ഇത്തരം ഒരു നരനായാട്ട് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും പ്രാഥമിക വിവരം ഇങ്ങനെ തന്നെയാണ്, ലഹരി മാഫിയയുടെ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത്. വിളപ്പിൽ ശാല പോലീസ് തലത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു. ഇത് രണ്ടാം തവണയാണ് അസീസിന്റെ വീടിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ. അടുത്ത രാത്രി 11 ഒരു ഈ രണ്ട് ബൈക്കിലായിട്ട് ഇവിടെ വന്ന് വീടിന്റെ രണ്ട് ഫ്ലാസ്റ്റെല്ലാം അടിച്ചു പൊട്ടിച്ച് അതുപോലെ തന്നെ ഈ വന്ന വീട്ടിന്റെ മുറ്റത്തുള്ള പിന്നെ സാധനങ്ങളെല്ലാം ചെടിയോ ഉൾപ്പെടെയുള്ള ചട്ടികളെല്ലാം മൊത്തം അടിച്ചു പൊട്ടിച്ച് അതുപോലെ ഗ്യാറ്റിന് അവിടെയും കുറെ അച്ചടക്കം ഉണ്ടാക്കി. പിന്നെ വാതില് വീടിന്റെ വാതിലൊക്കെ അടിച്ച് പൊടിച്ച് വാളുകൊണ്ട് ഈ പറഞ്ഞ വാഴയെല്ലാം അറുത്ത് മാറ്റുകയും അതുപോലെ തന്നെ ഇവിടെ ഈ വാതില് അടിച്ച് പൊട്ടിക്കുകയും എല്ലാം തകർത്തു. ഭീകര അന്തരീക്ഷം പോലെയാണ് ഇവിടെ ഉണ്ടായത്. ആരാണ് ഇതിന് ലഹരി ഇടപാടുകാരാണെന്ന് പറയുന്ന കേട്ടോ? അതല്ല, ഇത് അഞ്ച് പയ്യന്മാരായിട്ട് രണ്ട് ബൈക്കായിട്ടാണ് ഇവര് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വെച്ച് മഴയായിരുന്നു കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് അടിച്ചിട്ടിട്ട് പോയത്. ഇവരുമായിട്ട് മുൻപ് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മുൻപ് എന്തെങ്കിലും ഇവരുമായിട്ട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ സംഘവുമായിട്ട്? അല്ലല്ല, അതിന് മുമ്പായിട്ട് ചെറിയ മകനായിട്ട് നേരത്തെ ഒരു അവരുടെ ഒരു വഴക്കായി അതങ്ങ് തീരുകയും ചെയ്തു. അത് ഒന്നര അടുപ്പിച്ച് വരും. ഇതിപ്പോ ഒരു ഇതില്ലാത്ത സമയത്താണ് ഒരു പ്രശ്നവും ഇല്ലാത്ത ഇത് നമ്മൾ വന്ന് ഇത്രയും അക്രമം കാണിച്ചത്. അത് മാത്രമേ അതിനോട് അത് പോലീസ് അതിൻ്റെ ഇടപെട്ടു പോലീസ് അതിനനുസരിച്ചുള്ള ഊർജിതപ്പെടുത്തി പോലീസ് അതിന്റെ ഊർജിതമായ രീതിയിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവര് കാര്യമായി അന്ന് തന്നെ പോലീസ് അപ്പോഴേ അറിയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉടനെ ഇവിടെ എത്തുകയും ചെയ്യുന്നു. പോലീസ് എത്തിയതിന് ശേഷം ഇത് കേസായി മുന്നോട്ട് പോയല്ലോ, അപ്പൊ അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ ചോദിച്ചു, അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇത് പ്രാഥമികമായിട്ട് അതായത് പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെ വന്ന് ആക്രമിക്കായിരുന്നു അല്ലേ? അല്ല, ഇവിടെ ഒന്നും അങ്ങനെ ആക്രമിക്കാൻ നമ്മുടെ വീട്ടിൽ ഒക്കെ ഉറക്കമായിരുന്നു. ഈ സൗണ്ട് കേട്ടാണ് നമ്മൾ ഞാനും ഭാര്യയും മക്കൾ ഴിച്ചതും ഇവരങ്ങ് കടന്നളഞ്ഞത്. കളവിന്റെ അടി ശബ്ദം കേട്ടാണ് നമ്മൾ ഴിച്ചത്. ചേട്ടൻ ഇവിടുത്തെ ഈ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി ആണല്ലോ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, വൈരാഗ്യമാണ് നമ്മൾ ഭാഗത്ത്. ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. എല്ലാ പൊതുരംഗത്തേക്കും എല്ലാവരും എല്ലാവർക്കും 10-20 കൊല്ലം ഞാൻ കൗൺസിലർ, 20 പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് ചെയർമാനായിരുന്ന ആളാണ്. അപ്പൊ ജനങ്ങളായിട്ട് എല്ലാവർക്കും ഒരു ആവശ്യം വന്നാൽ ഓടി സഹകരിക്കുകയും ഒരു മരണം വന്നാൽ ഓടി എത്തുന്ന ആളാണ് ഞാൻ. അതിനുമായിട്ട് ഒരു മുഷിന് ഇല്ലാത്ത ആളാണ്. പോലീസ് എന്താണ് പറയുന്നത്? അല്ലാതെ തന്നെ കേസ് മുന്നോട്ട് പോകും. അത് അന്വേഷണം എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുന്ന വേണ്ടിയുള്ള നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്.